പറഞ്ഞ വാക്ക് പാലിച്ച വീണ്ടും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം. യശോദയ്ക്കുള്ള വീട് പണി പ്രാരംഭഘട്ടത്തിൽ. എല്ലാത്തിനും നിമിത്തമായത് തെരുവുനായയുടെ ആക്രമണം. പ്ലാസ്റ്റിക് ചാക്ക്, ടാർപ്പായ എന്നിവ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ യശോദയുടെ വീട്ടിലേക്ക് തെരുവുനായ കയറി കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തടഞ്ഞ സമീപവാസിയായ യുവാവിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴാണ് ഇവരുടെ വീടിൻ്റെ ദയനീയത കെ പി എം സലീം എന്ന നാട്ടുകാരുടെ സലീം മാഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അക്രമാസക്തമായ തെരുവുനായ കഴിഞ്ഞ ദിവസമാണ് നാട്ടുകൾ തള്ളച്ചിറ സ്വദേശി കോട്ടയിൽ യശോദയുടെ വീടിനകത്തേക്ക് ഓടിക്കയറിയത്. 1.5 വയസ്സും 3 വയസ്സും പ്രായമുള്ള യശോദയുടെ കൊച്ചുമക്കളും യശോദയും യശോദയുടെ 2 പെൺമക്കളും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. വീടിനകത്ത് നായയെ കണ്ട ഇവർ നിലവിളിച്ചു. ശബ്ദം കേട്ട് ബന്ധു വിനോദ് ഓടിയെത്തി കുട്ടികളെയും മറ്റുള്ളവരെയും രക്ഷിച്ചു. എന്നാൽ നായ വിനോദിൻ്റെ കൈക്ക് ആക്രമിച്ചു. വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വിനോദിൻ്റെയും യശോദയുടെയും വീടും സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് യശോദയുടെ വീടിൻ്റെ ശോച്യാവസ്ഥ സലീമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സർക്കാർ സംവിധാനത്തിൽ വീട് ലഭിക്കാനുള്ള മാർഗമില്ലെന്ന് കുടുംബം സലീമിനെ അറിയിച്ചു. മറ്റ് മാർഗമുണ്ടോയെന്ന യശോദയുടെ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരം ഉണ്ടാവുമെന്നതായിരുന്നു. തുടർന്ന് വീട് നിർമ്മാണത്തിനാവശ്യമായ ശ്രമങ്ങൾ ആരംഭിച്ചു. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. പുതിയ വീടിൻ്റെ തറ നിർമ്മിക്കാനായി നിലവിലുണ്ടായിരുന്ന വീട് ജെ സി ബി ഉപയോഗിച്ച് വെള്ളിയാഴ്ച പൊളിച്ചു മാറ്റി. അടിത്തറ നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കുമെന്ന് കെ പി എം സലീം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണത്തിന് വിധേയമായി ഇവിടെ എത്തിയ സാഹചര്യത്തിലാണ് യശോദയുടെ വീടിൻ്റെ ദയനീയമായ സാഹചര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനെ തുടർന്ന് നാട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൊണ്ട് പാർട്ടി പ്രവർത്തകരുമായൊക്കെ ആലോചിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ അവർക്ക് താമസയോഗ്യമായിട്ടുള്ളൊരു വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് അവരുടെ പഴയ ആ ഒരു ഷെഡ് നിലനിന്നിരുന്ന ഭാഗം സ്ഥലം ക്ലിയർ ചെയ്ത് ജെ സി ബി ഉപയോഗിച്ച് അതിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം തന്നെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിക്കുന്നതാണ്. അതിനുശേഷം വളരെ വേഗതയിൽ തന്നെ വീട് പണി പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ പിന്തുണയോടുകൂടി പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചടുലമായ വേഗതയിലാണ് നടക്കുന്നത്. ഇതിന് സാമ്പത്തികമായിട്ടുള്ള സഹായം എന്ന് പറയുന്നത് നമ്മുടെ ഉദാരമതികളായ ആളുകളുടെ പിന്തുണ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ആളുകളുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ ആളുകളുടെ പിന്തുണ തീർച്ചയായിട്ടും നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറുനാട്ടുകാരുമായ എല്ലാ ഉദാരമതികളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യമത്തിന് പുറപ്പെട്ടിട്ടുള്ളത്. ഒരു കുടുംബത്തിന് കഴിയാൻ അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം ഇതാദ്യമായല്ല കെ പി എം സലീം യാഥാർത്ഥ്യമാക്കുന്നത്. സ്വന്തം വാടായ ചാമപ്പറമ്പിലെ വൈഗയുടെയും ശിഖയുടെയും വീട് ഇതിന് ഉദാഹരണമാണ്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി.